സഹകരണ വകുപ്പിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്ലാനിംഗ് തസ്തികയിൽ നിന്നും വിരമിച്ച എ.കെ. അഗസ്റ്റി തൻ്റെ സർവീസ് കാല അനുഭവങ്ങൾ മൂന്നാം വഴിയുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ എ.കെ. അഗസ്റ്റി, കോഴിക്കോട് സഹകരണ വകുപ്പിൽ നിന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്ലാനിംഗ് തസ്തികയിൽ നിന്ന് 31/5/2022 റിട്ടയർ ചെയ്തു. എൻ്റെ സർവീസ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സർവീസിൽ പ്രവേശിച്ചത് 1996 ജൂലൈ 19 ജോയിൻ ചെയ്തത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ തിരുവനന്തപുരത്ത് LD ക്ലാർക്കായിട്ടാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ വഴി സഹകരണ വകുപ്പിൽ പ്രവേശിക്കുകയും കോഴിക്കോട് ജോയിൻ ചെയ്യുകയും ചെയ്തു. പിന്നീട് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, സീനിയർ ഇൻസ്പെക്ടർ, അസിസ്റ്റൻ്റ് രജിസ്ട്രാർ എന്നീ തസ്തികകളിൽ ഈ സഹകരണ വകുപ്പിൽ ജോലി ചെയ്യുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യാൻ കിട്ടിയ അവസരം കുറവും ഡെപ്യൂട്ടേഷൻ പോസ്റ്റുകളിൽ ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്ത് ജോലി ചെയ്ത കാലയളവ് കൂടുതലുമാണ്. 2001 സർക്കാർ വിദേശമദ്യ ഷോപ്പുകൾ ഏറ്റെടുക്കുകയും ബീവറേജ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും റീറ്റെയിൽ മദ്യവ്യാപാര രംഗത്തേക്ക് വരികയും ചെയ്ത സമയത്ത് കൺസ്യൂമർ ഫെഡിൻ്റെ ഒരു വിദേശമദ്യ ഷോപ്പിൽ ഷോപ്പ് ഇൻചാർജ് തസ്തികയിൽ 3 വർഷത്തോളം ഞാൻ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുകയുണ്ടായി. പിന്നീട് തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുകയാണ് ഉണ്ടായത്. അന്ന് ഡെപ്യൂട്ടേഷൻ തസ്തികയിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ മദ്യ വ്യാപാരമാണ് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഫീൽഡാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ പലരും എന്തിനു വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു തസ്തികയിലേക്ക് മാറുന്നത്, വളരെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ അവസരത്തിൽ ഞാൻ പറഞ്ഞു, സർക്കാർ ജോലി നമുക്ക് ലഭിക്കുമ്പോൾ സർക്കാർ എന്ത് നിർദ്ദേശിക്കുന്നു ആ ജോലി ചെയ്യാൻ ഏതൊരു ഉദ്യോഗസ്ഥനും തയ്യാറാകണം. ഇനി സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് നാളെ നിങ്ങൾ മീൻ വിൽക്കാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിക്കും സർക്കാർ ഉദ്യോഗസ്ഥൻ തയ്യാറാകണം എന്നുള്ളതായിരുന്നു എൻ്റെ പോളിസി. പിന്നീട് തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലെത്തി വടകരയിലാണ് ജോലി ചെയ്തത്. അവിടെ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഇൻസ്പെക്ടറായി ജോലി ചെയ്തു 2 വർഷത്തോളം. അതിനുശേഷം 2006 മേപ്പയൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ശ്രീമതി കെ.കെ. ലതിക അവർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ എന്നെ അവരുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നിയമിക്കുകയുണ്ടായി. ആ തസ്തികയിൽ പിന്നീട് 2011 അവർ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട MLA ആയപ്പോൾ ഞാൻ തന്നെയായിരുന്നു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തത്. അങ്ങനെ 10 വർഷം പേഴ്സണൽ അസിസ്റ്റൻ്റായി MLA പേഴ്സണൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്യുകയുണ്ടായി. അവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും നാട്ടിലും പ്രവർത്തിക്കുന്ന അവസരത്തിൽ ആ ഭരണപരമായ കാര്യങ്ങളിൽ അനുഭവം ഉണ്ടാകുകയും ഇപ്പോൾ കാര്യങ്ങളിൽ കുറേയൊക്കെ ഇടപെടാനും അതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അഭിനിവേശം നമ്മളിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അത് പിന്നീട് അങ്ങോട്ടുള്ള സർവീസ് ജീവിതത്തിന് ഗുണകരമായി എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഒരു MLA പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ആ MLA യും MLA PA ആണ്.
അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഉദ്യോഗസ്ഥ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലുള്ള ബന്ധമല്ല അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്ന രണ്ടുപേര് ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുമ്പോഴാണ് എം എൽ എയുടെ സ്റ്റാഫും എം എൽ എയും വിജയിക്കുക. എം എൽ എയുടെ കീഴെ ജോലി ചെയ്ത കാലത്ത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ സാധാരണക്കാരും മീഡിയയും ആ എം എൽ എയെ വിലയിരുത്തുക, അവർ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എത്ര ഇടപെട്ടു എന്നുള്ള കാര്യത്തിലാണ്. എന്നാൽ പോലും ഈ മരണ വീടുകളിലെത്തുക, വിവാഹ വീടുകളിലെത്തുക, പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എം എൽ എ എത്തുക എന്നുള്ളത് വെച്ചാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഒരു എം എൽ എ ഒരു എം എൽ എയുടെ യഥാർത്ഥ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ എം എൽ എ ഒരിക്കലും രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുകയില്ല. കാരണം എം എൽ എയുടെ ജോലി എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ്. അപ്പോൾ ആ നിയമനിർമ്മാണത്തിൽ എത്രമാത്രം ഇവർ പങ്കെടുത്തു എന്നുള്ള ഒരു ഇവാലുവേഷൻ എവിടെയും നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ നമ്മുടെ വനിതാ എം എൽ എമാരിൽ നിയമസഭയിൽ സ്വകാര്യ ബില്ല് ഒരു നിയമം അവതരിപ്പിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളായിരുന്നു ശ്രീമതി കെ കെ ലതിക. ബാലബാലിക പീഡന നിരോധന നിയമം എന്ന പേരിൽ ഒരു സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് ഈ പോക്സോ കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ബില്ല് പിന്നീട് നിയമമായില്ല. എങ്കിൽ പോലും ആ ബില്ലിൽ അവർ ഉയർത്തി പറഞ്ഞ ചില ക്ലോസുകൾ പിന്നീടുള്ള പിന്നീട് വന്നിട്ടുള്ള നിയമ ഭേദഗതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു പീഡന കേസ് വരുമ്പോൾ, കുഞ്ഞുങ്ങളുടേതായ കേസുകൾ വരുമ്പോൾ, അവരുടെ വെറും ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഇടപെടലുകൾ മാത്രം പോരാ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം കൂടി ഉപയോഗപ്പെടുത്തണം എന്ന് ആ ബില്ലിലായിരുന്നു ആദ്യമായിട്ട് പറഞ്ഞത്. പിന്നീട് സർക്കാരുകൾ കൊണ്ടുവന്ന ഭേദഗതികളിൽ അത്തരം കാര്യങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു എം എൽ എ അവരുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ റോഡ് പാലം എത്ര കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മുടെ ആകപ്പാടെയുള്ള വിലയിരുത്തലുകളിൽ വരിക. അതിനു പകരം അവർ കാർഷിക മേഖലയിൽ എന്ത് ചെയ്തു, വ്യവസായ മേഖലയിൽ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തപ്പെടാറില്ല. ഇത്തരത്തിൽ കാർഷിക വ്യവസായിക മേഖലകളിൽ ഇടപെട്ട ഒരു അപൂർവം വനിതാ എം എൽ എമാരിൽ ഒരാൾ കൂടിയായിരുന്നു ശ്രീമതി കെ കെ ലതിക. ഈ കാര്യങ്ങളിലെല്ലാം അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം ഈ സർവീസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 2016 ഇലക്ഷനിൽ അവർ എം എൽ എ ആകാതെ എം എൽ എ അല്ലാതെ ആകുകയും ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. തിരിച്ച് വടകര തന്നെയാണ് ജോയിൻ ചെയ്തത്. 2017 ജനുവരിയിൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാറായി പ്രൊമോഷൻ ലഭിക്കുകയും വടകരയിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽ ആയി പ്രവർത്തിക്കുകയും ചെയ്തു. അവിടെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽ ആയി പ്രവർത്തിക്കുന്ന അവസരത്തിലാണ് ഞാൻ 1999-2001 കാലഘട്ടത്തിൽ ഈ വകുപ്പിലെ യൂണിറ്റ് ഇൻസ്പെക്ടറായിരുന്ന കാലത്ത് ഞങ്ങളുടെ വടകര താലൂക്കിൽ 2 പ്രൈമറി സംഘങ്ങൾ പൂട്ടിപ്പോവുകയുണ്ടായി. ഒരു ആയഞ്ചേരി സർവീസ് സഹകരണ ബാങ്കും അതുപോലെ ചീക്കോന്ന് സർവീസ് സഹകരണ ബാങ്കും. ഞാൻ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറായി വടകരയിലെത്തിക്കഴിഞ്ഞപ്പം സഹകാരികളായിട്ടുള്ള ആളുകൾ എന്നെ സമീപിക്കുകയും ഈ ബാങ്കുകൾ ഇങ്ങനെ പൂട്ടിക്കിടക്കുന്നത് നമ്മുടെ മേഖലയ്ക്ക് വളരെ മോശമാണ്, അത് തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്നത്തെ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരുമായി
ബന്ധപ്പെടുകയും അവരുടെ കൂടി സഹകരണത്തോടുകൂടി ഈ രണ്ട് ബാങ്കുകളും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ നീക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 2018 ജൂലൈ മാസത്തിൽ ഞാൻ കോഴിക്കോട് അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്ലാനിംഗ് തസ്തികയിലേക്ക് എന്നെ മാറ്റി നിയമിക്കുകയുണ്ടായി. അപ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്ലാനിംഗ് തസ്തികയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിരവധി സഹകാരികൾ അവരുടെ ആവശ്യങ്ങളുമായിട്ട് എന്നെ സമീപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ അവരോടൊക്കെ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എനിക്ക് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. സഹകരണ മേഖലയിൽ ഈ കാലഘട്ടത്തിലുണ്ടായ ഒരു സൃഷ്ടിപരമായ ചില പ്രവർത്തനങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് ഞാൻ പ്ലാനിങ്ങുകാരായി വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അന്നത്തെ സർക്കാരിൻ്റെയും ഞങ്ങളുടെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറിൻ്റെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെയും വീക്ഷണങ്ങൾ അത് ഈ സഹകരണ മേഖലയിൽ കൂടെ നടപ്പാക്കുന്നതിനുള്ള നയം സർക്കാർ രൂപീകരിക്കുകയും ആ നയം കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ഞങ്ങളുടെ ഞാൻ പ്ലാനിങ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കുന്ന കാലത്തുള്ള എൻ്റെ മേലുദ്യോഗസ്ഥന്മാരും എൻ്റെ കീഴുദ്യോഗസ്ഥന്മാരും എല്ലാവരുമായിട്ടുള്ള ടീം വർക്ക് അത് ഉദ്യോഗസ്ഥ തലത്തിൽ, പിന്നെ സഹകാരികളുമായിട്ടുള്ള ബന്ധങ്ങൾ, സഹകരണ ജീവനക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. സർക്കാർ ഏൽപ്പിക്കുന്ന എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ഇക്കാലത്ത് കോഴിക്കോട് ജില്ലയിൽ വളരെ ഫലപ്രദമായി നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ സംഘങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പം ബഹുമാനപ്പെട്ട കോടതികൾ രജിസ്ട്രാർ ആരായിരിക്കണം എന്ന് നിർവചിച്ചിട്ടുണ്ട്. രജിസ്ട്രാറെ നിർവചിച്ചിരിക്കുന്നത് ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളതാണ്. ആ വകുപ്പിലെ ഉദ്യോഗസ്ഥരും സൊസൈറ്റികളുടെ സംഘങ്ങളുടെ ഫ്രണ്ടായിരിക്കണം, ഫിലോസഫറായിരിക്കണം, ഗൈഡുകളായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ നീങ്ങുമ്പോൾ സഹകരണ മേഖലയുടെ സർവോദോമുഖമായ ഒരു പുരോഗതിയായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ സംഘങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ചില സംഘങ്ങൾ അവർക്ക് വാഹനങ്ങൾ വാങ്ങുന്ന ആവശ്യവുമായിട്ട് നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പോൾ വാഹനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ ഞങ്ങൾ എടുത്തൊരു നിലപാടെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൊസൈറ്റികൾക്കും കഴിയുന്നത്ര സൊസൈറ്റികൾക്ക് വാഹനങ്ങളുണ്ടാകുക. അപ്പോൾ ആ വാഹനങ്ങളുണ്ടാകുന്നതോടുകൂടി അവരുടെ പ്രവർത്തനത്തിൽ കുടിശ്ശിക പിരിവിലും നിക്ഷേപ സ്വീകരണത്തിലുണ്ടാകുന്ന വർധനവ് നമ്മുടെ മേഖലയ്ക്കുള്ള ഗുണപ്രദമായ ഒരു ഇടപെടലായി മാറ്റുകയും ചെയ്യുക. പിന്നെ അവരുടെ ഭൗതിക സൗകര്യങ്ങൾ, നല്ല കെട്ടിടങ്ങളുണ്ടാകുക. പിന്നെ സ്വന്തമായി സഹകരണ സംഘങ്ങൾക്ക് സ്ഥലങ്ങളുണ്ടാകുക, ആസ്തികൾ വർദ്ധിപ്പിക്കുക. ഈ സമയത്ത് എന്നോട് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്ന ഒരു മറുപടി, ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗങ്ങളിൽ പറയാറുണ്ടായിരുന്നു, നമ്മൾ തുക ഉപയോഗിച്ച് അല്ലെങ്കിൽ കടം വാങ്ങി ആസ്തികൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, അസറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ആ വാങ്ങിയ കടം ആ ആസ്തികൾ വീട്ടിക്കോളും എന്നുള്ളത്. ആസ്തി വാങ്ങുക, ആ വാങ്ങിയ ആസ്തിക്ക് വേണ്ടിയിട്ടുള്ള കടങ്ങളുണ്ടാകുക, ആ കടം നമ്മൾ വീട്ടണ്ട, ആ ആസ്തി
വീട്ടിൽ കൂടും. അപ്പോൾ കെട്ടിടങ്ങളുണ്ടായാലും ഇപ്പോൾ സംഘങ്ങൾക്ക് സ്ഥലങ്ങളുണ്ടായാലും വാഹനങ്ങളുണ്ടായാലും ഈ ആസ്തികളെല്ലാം പിന്നീട് ഈ സംഘത്തിൻ്റെ ക്രെഡിബിലിറ്റി ജനങ്ങളുടെ മുമ്പിൽ വർദ്ധിപ്പിക്കുകയും ആ വർധനവിലൂടെ ഈ സംഘങ്ങൾ വളരുകയും ആ വളർച്ചയിൽ നിന്ന് അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ മിക്കവാറും കോഴിക്കോട് ജില്ലയിലെ സംഘങ്ങളെല്ലാം അവരുടെ നിക്ഷേപത്തിലും വായ്പാ വിതരണത്തിലും വായ്പ തിരിച്ചുപിടിക്കുന്ന കാര്യത്തിലും അതുപോലെ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും ഈ കാലയളവിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ടീമിൽ ഈ പുരോഗതി ഉണ്ടായ കാലത്തുള്ള ടീമിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യം. ഈ ഇതിനിടയിൽ സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം ആണ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ളതും അതുപോലെ ബഹുമാനപ്പെട്ട MLA പേഴ്സണൽ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന കാലത്ത് മറ്റ് കോഴ്സുകളിൽ ചേർന്ന് കൂടുതൽ അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സർവീസിൽ പ്രവേശിക്കുന്ന ആളുകൾ ഓരോരുത്തരും അവരുടേതായ പ്രവർത്തന മേഖലയിൽ ഒരു വളർച്ച കൈവരിക്കണമെങ്കിൽ നിരന്തരം പരിഷ്കരിക്കപ്പെടണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. സഹകരണ വകുപ്പിൽ പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലകളിലുണ്ടാകുന്ന ദൈനംദിനമായി ഉണ്ടാകുന്ന വളർച്ചയും വ്യത്യാസങ്ങളും അവിടെ ഉണ്ടാകുന്ന പഠനങ്ങളും ഗവേഷണങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും നമ്മളുടെ ബാങ്കിങ് രംഗത്തെ ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും അക്കാര്യം പറഞ്ഞു കൊടുക്കുകയും നമ്മളുടെ നിയമത്തിന് സഹകരണ നിയമത്തിന് വിധേയമായി ആ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവർക്ക് അവസരം നൽകുകയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ സഹകരണ വകുപ്പിൽ നമുക്ക് സഹകരണ സംഘങ്ങളുടെ വളർച്ച ഉണ്ടാക്കാനും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു അർത്ഥപൂർണമായ ഒരു സർവീസ് ജീവിതം നമുക്കുണ്ടാക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സർവീസ് ജീവിതത്തിനിടയിൽ മറ്റൊരു അനുഭവം ഉണ്ടായത്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ വാങ്ങി സഹകരണ വകുപ്പിൽ പ്രവേശിച്ചതാണ്. അന്ന് ഞാൻ വന്ന് കോഴിക്കോട് ജോയിൻ ചെയ്യുമ്പോൾ കേരളത്തിൽ രജിസ്ട്രാർ ഓഫീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി സഹകരണ വകുപ്പിന് ഓഫീസുള്ള അത് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് സഹകരണ ഭവൻ അന്ന് തന്നെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. 97 ഞാൻ വന്നത്. അത് ആ കെട്ടിടം അന്ന് ഞാനൊക്കെ വന്ന് ജോയിൻ ചെയ്ത കെട്ടിടം ഒരു 2002-2003 കാലം എത്തുമ്പോഴേക്കും നിശേഷം നശിക്കുകയും ഓഫീസ് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുകയും ചെയ്തു. അങ്ങനെ ആ ഓഫീസ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി ഒടുവിൽ ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുള്ള ഒരു സെമി പെർമനൻ്റ് ബിൽഡിങ്ങിലേക്ക് മാറ്റുകയും ചെയ്തു. അന്നത്തെ സഹകാരികളായി സഹകരണ വകുപ്പ് മന്ത്രി മുൻകൈയെടുത്ത് സിറ്റി ബാങ്കിൻ്റെ ചെയർമാൻ ശ്രീ വിജയകൃഷ്ണ അവർ, അതുപോലെ അന്നത്തെ കോഴിക്കോട് ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ മനയത്ത് ചന്ദ്രൻ അവർ, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് ശ്രീ രമേശൻ പാലേരി അവർ, ഇവരുടെയെല്ലാം പ്രവർത്തന ഫലമായി അവിടെ ഒരു സെമി പെർമനൻ്റ് ബിൽഡിംഗ് ഉണ്ടാക്കുകയും അതിൽ സഹകരണ ഭവൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കോഴിക്കോട് ഞാൻ പ്ലാനിങ് അസിസ്റ്റൻ്റ് രജിസ്ട്രാറായി വന്നതിന് ശേഷം സഹകാരികളും അതുപോലെ മറ്റ് ഞങ്ങളുടെ കീഴിലുള്ള ജീവനക്കാരും എല്ലാവരും നമ്മുടെ ഈ കെട്ടിടം പൊളിച്ച്
പുതിയൊരു കെട്ടിടം പണിയണം എന്നുള്ള ആവശ്യം ഉയർത്തുകയുണ്ടായി. അപ്പോൾ ഇനി മറ്റ് തിരക്കുകളുടെ ഇടയിൽ ഈ കാര്യം നീണ്ടു നീണ്ടു പോവുകയും ഒടുവിൽ എന്നെപ്പോലെ തന്നെ എം എൽ എയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായി കോഴിക്കോട് എം എൽ എ ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ പ്രദീപ് കുമാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചിരുന്ന ശ്രീ ജയരാജൻ സാറ് ജോയിൻറ്റ് രജിസ്ട്രാറായി പ്രൊമോഷൻ ലഭിച്ച് കോഴിക്കോട് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി എം എൽ എയുടെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത ആളുകൾ എന്നുള്ള നിലയിൽ വീണ്ടും ഈ ആവശ്യം മുന്നോട്ട് വരികയും ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു കെട്ടിടം, ഒരു സർക്കാർ ഓഫീസിൻ്റെ കെട്ടിടം നിർമ്മിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു ഭഗീരഥ പ്രയത്നമാണ് ഒരു സർക്കാർ ഓഫീസിൻ്റെ കെട്ടിടം പൊളിക്കുക എന്ന് പറയുന്നത്. അത് എത്ര ഡാമേജ്ഡായി ആയാലും, അല്ലെങ്കിൽ താനെ ഇത് പൊളിഞ്ഞു വീഴണം. അപ്പോൾ അതിൻ്റെ സർക്കാർ സർവീസിനെ പറ്റി നമ്മൾ പറയുമ്പോഴുള്ള ചുവപ്പ് നാട പറയാറുണ്ട്. അപ്പോൾ സർക്കാർ ജീവനക്കാർക്കും ഈ ചുവപ്പ് നാടയുടെ അനുഭവം മനസ്സിലാകുന്ന ഒരു ഘട്ടമാണ് ഇതിന് പിന്നാലെ നടക്കുമ്പോഴുണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ എം എൽ എയുടെ സ്റ്റാഫിൽ വർക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകത, ഓഫീസ് അറ്റൻഡൻ്റ് മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ആളുകളാണെന്ന് ഞങ്ങളെന്നുള്ളതാണ്. അത്രയും ആളുകളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇപ്പോൾ ഈ ഓഫീസ് അറ്റൻഡൻ്റിൻ്റെ പ്രവൃത്തി മുതൽ ഓഫീസിലെ ക്ലാർക്ക്, സൂപ്രണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ്, അതുപോലെ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, ഇവരെല്ലാം നടത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് എം എൽ എയുടെ സ്റ്റാഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫയലുകൾ പോകേണ്ട വഴികൾ ഞങ്ങൾക്കറിയാം, അതിൻ്റെ ശ്രേണികളറിയാം. അപ്പോൾ അങ്ങനെ ആ കെട്ടിടം പൊളിക്കുന്നതിനുള്ള പെർമിഷൻ, എല്ലാ തരത്തിലുള്ള പെർമിഷനും വാങ്ങിയെടുക്കുകയും അത് ഇപ്പോൾ പൊളിച്ച് നീക്കി അതിനെ തുടർന്ന് ഈ പുതിയ കെട്ടിടം പണിയാനുള്ള സർക്കാരിൻ്റെ ബജറ്റ് പ്രൊവിഷൻ ഒരു 20 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ അനുവദിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് 31/5 ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 30/4 എൻ്റെ ജോയിൻ്റ് രജിസ്ട്രാറായിരുന്ന ശ്രീ ജയരാജ് സാറ് റിട്ടയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവമാണ്. കേരള സർക്കാരിൻ്റെ നയ പ്രകാരം സംഘങ്ങളുടെ വൈവിധ്യവൽക്കരണം, അപ്പോൾ അത് കടകംപള്ളി സുരേന്ദ്രൻ സാറ് സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോഴും അതുപോലെ വാസവൻ സാറ് സഹകരണ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റപ്പോഴും ഈ വൈവിധ്യവൽക്കരണങ്ങൾക്കുള്ള പ്രോജക്റ്റുകൾ, സംഘങ്ങൾക്കുള്ള പ്രോജക്റ്റുകൾ അംഗീകാരം ധാരാളമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു സംഘങ്ങളുടെ ആസ്തി ക്രിയേഷൻ, അസറ്റ് ക്രിയേഷൻ പോലെ തന്നെ ഇവരുടെ വൈവിധ്യവൽക്കരണങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിനും AEPS ആധാർ ഇനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം, അത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സഹകരണ ബാങ്കിൽ നടപ്പാക്കിയത്. ആ സഹകരണ ബാങ്കിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് അന്നത്തെ ജോയിൻ്റ് രജിസ്ട്രാർ ഉത്തരവ് കൊടുക്കുമ്പോൾ ആ ടീമിൽ പ്രവർത്തിക്കാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത് ഒരു മറക്കാൻ ഞാനും മറക്കാത്ത ഒരു സംഭവമാണ്.